ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാര പാക്കേജിന് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാര വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നാദാപുരം റോഡിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. സത്യാഗ്രഹം സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിക്കാനുള്ള ഒരു സമരമാണ്. ഇന്നലെ വരെ ഒരു നാടിന് ഭംഗി പകർന്നവരാണ് ഇവിടുത്തെ കച്ചവടക്കാർ. പല ജാതി പല സ്വഭാവത്തിലുള്ള കച്ചവടക്കാരാണ്, പല രീതിയിലുള്ള കച്ചവടക്കാരാണ്. ഇവരൊക്കെ നാളെ ആ പ്രദേശം വിട്ട കട വിട്ട് പോവുകയാണ്. അപ്പോൾ വെറും കയ്യാതെ ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ. സർക്കാർ ധീരമായി പ്രഖ്യാപിച്ച് കുടിയൊഴിക്കപ്പെടുന്നവർക്ക് ഞങ്ങൾ നഷ്ടപരിഹാരം നൽകുമെന്ന് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നേ അതേ വേണ്ടു. ഞങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച ആ പാക്കേജ് ഞങ്ങൾക്ക് തരിക. കോടികൾ ചെലവഴിക്കുന്ന റോഡ് വികസനത്തിന്റെ ഇരകളാവുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ഉടനെ ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങള് പോകുമ്പോൾ ഞങ്ങളൊരു തൊഴിലാളികളാണെന്ന് ബോധം സർക്കാരിന് ഉണ്ടാവുക, ആ രീതിയിലുള്ളൊരു ഇടപെടൽ ഉണ്ടാവുക, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പാക്കേജ് പ്രഖ്യാപിച്ച് ആ സംഖ്യ ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് സമയം ഇറങ്ങിപ്പോകും. അല്ലാത്ത പക്ഷം ഒരു വിധത്തിലും കടകൾ ഒഴിയില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. പരിപാടിയിൽ സി കെ വിജയൻ, ടി മരക്കാർ, കെ എം റഫീഖ്, ശശീന്ദ്രൻ, അസീസ്, എം എം ബാബു എന്നിവർ പ്രസംഗിച്ചു. ടി കെ രമേശൻ, കെ ശശി, ജയൻ പാലേരി, ടി കെ സുകുമാരൻ, പ്രശാന്ത് മത്തത്ത് എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 10 സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന കുത്തിയിരിപ്പ് സമരത്തിന്റെ ഭാഗമായാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്.